ഞാൻ ആ വിധിന്യായം വായിച്ചു നോക്കുകയാണ്. കേവലം 12 പേജ്, 12-ാമത്തെ പേജിൽ ഒരു പാരഗ്രാഫേ ഉള്ളൂ. ഒരു വർഷം വേണമായിരുന്നു 12 പേജുള്ള ഈ വിധി എഴുതാൻ. ഒരു വർഷം വേണമായിരുന്നു ഇതിൻ്റെ സാധുതയെക്കുറിച്ച് ജഡ്ജിമാർക്ക് ചോദ്യമുണ്ടെങ്കിൽ അത് ഫുൾ ബെഞ്ചിന് വിടാൻ. ഒരു സംശയവും വേണ്ട, ഇത് നിയമവാഴ്ചയുടെ അട്ടിമറിയാണ്, ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയാണ്. 50 വർഷത്തിലേറെ നീണ്ട കരിയറുള്ള ജസ്റ്റിസ് സിറിയക് ജോസഫ് താൻ ഇതുവരെ എത്തപ്പെട്ട അസാധാരണമായ പദവികളുടെ അന്തസ്സ് സംരക്ഷിക്കാൻ, ആ മഹത്വം നിലനിർത്താൻ ഈ പദവി ഒഴിയുന്നതും രാജിവെക്കുന്നതുമാണ് ഉചിതം. അദ്ദേഹം ഈ പദവിയിൽ തുടർന്നാൽ ഈ 50 വർഷം നീണ്ട കരിയറിൽ ഹൈക്കോടതി ജഡ്ജിയും സുപ്രീം കോടതി ജഡ്ജിയും മനുഷ്യാവകാശ കമ്മീഷൻ അംഗവും അടക്കം അദ്ദേഹം ചെയ്ത പ്രവർത്തികളെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ഇത്തരം പദവികളിൽ ഇരിക്കാനുള്ള അർഹതയില്ല. ആത്മാഭിമാനം ലെവലേശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് ഈ പദവി ഒഴിഞ്ഞു പോവേണ്ടതാണ്.